നമസ്കാരം. ഷ്യാംസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിർത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിലുള്ള ഒരു അടിപൊളി കോഴി ഫാമിലെ വിശേഷങ്ങളിലോട്ടാണ്. ഈ ഒരു ഫാം നടത്തുന്നത് പ്രദീപ് എന്ന് പറഞ്ഞ ചേട്ടനാണ്. അദ്ദേഹം കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായിട്ട് നല്ല ക്വാളിറ്റിയുള്ള നാടൻ കോഴികളെയും അതുപോലെ തന്നെ കരിങ്കോഴികളെയും പരിപാലിക്കുന്ന ഒരു കർഷകനാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഫാമിലെ കരിങ്കോഴികളുടെ വിശേഷങ്ങളാണ്. എങ്ങനെ നല്ല കരിങ്കോഴികളെ നമുക്ക് സെലക്ട് ചെയ്യാം, അതുപോലെ തന്നെ കരിങ്കോഴികളെ എങ്ങനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാം, അങ്ങനെ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലെ കരിങ്കോഴികളുടെ വിശേഷങ്ങൾ നമുക്ക് കണ്ടു നോക്കാം. നമസ്കാരം, ഞാൻ പ്രദീപ്, കോട്ടയം ജില്ലയിലെ കുറിച്ചിത്താനം സ്വദേശിയാണ്. കഴിഞ്ഞ 22 വർഷമായിട്ട് കോഴി വളർത്തലും ഫാമും കാര്യങ്ങളുമായിട്ട് ഞാൻ കൃഷി മേഖലയിലുണ്ട്. നിരവധിയായ ഇനങ്ങളിൽപ്പെട്ട കോഴികൾ എനിക്കുണ്ട്. മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത് തനി നാടൻ വെറൈറ്റികളാണ്. കരിങ്കോഴിയുണ്ട്, പാലക്കാടൻ കോഴികളുണ്ട്, അതുപോലെ നമ്മുടെ തലശ്ശേരി കോഴികളുണ്ട്. അങ്ങനെ നാടൻ ഇനങ്ങളാണ് മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ മുട്ടക്കോഴി ഇനങ്ങൾ, ഇൻഡുബ്രോയ്, അതുപോലെ തന്നെ ക്രോയിലർ, സാസോയ്, റെയിൻബോ റൂസ്റ്റർ, ഇതിൻ്റെ എല്ലാം ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 45 ദിവസം തൊട്ടുള്ള പ്രായമുള്ള മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ നമ്മൾ കൊടുക്കുന്നുണ്ട്. മെയിനായിട്ട് കരിങ്കോഴിയാണ്. കരിങ്കോഴി നമ്മൾ ഒരു ദിവസം മുതൽ മുട്ടയിടുന്നത് വരെയുള്ള കോഴികൾ നമ്മൾ വിതരണത്തിന് നമ്മുടെ കയ്യിലുണ്ട്. മുട്ട കൊടുക്കുന്നുണ്ട്. പിന്നെ ഇങ്കുബേറ്റർ നമ്മൾ കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഇങ്കുബേറ്റർ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നാടൻ പശുക്കളുണ്ട്, തേനീച്ചയുണ്ട്, മീൻ കൃഷിയുണ്ട്, ബയോഫ്ലോക്സ് സിസ്റ്റമുണ്ട്, അതുപോലെ തന്നെ ആടുകളുണ്ട്. ഇതെല്ലാം നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. പ്രതിയുടെ ഇപ്പോൾ തന്നെ ആയാലും വിവിധ മേഖലകളിലുള്ള കൃഷി കാർഷികപരമായിട്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ ഈ ഒരു ഫാമിൽ നടത്തുന്നത്. അതിനകത്ത് പ്രധാനമായിട്ടും പ്രതിഭയുടെ ധാരാളം വീഡിയോ വന്നിട്ടുണ്ട്. അതിനകത്തെല്ലാം കൂടുതലും എല്ലാവരും അറിയപ്പെടുന്നത് നമ്മുടെ ഇവിടുത്തെ കരിങ്കോഴി അല്ലെന്നുണ്ടെങ്കിൽ നാടൻ കോഴികളെ പറ്റിയാണ്. നമുക്ക് അതുപോലെ തന്നെ ആദ്യം തന്നെ കരിങ്കോഴി വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് കരിങ്കോഴി ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കരിങ്കോഴിക്ക് എത്രത്തോളം സാധ്യതകളുണ്ട് ഒരു കർഷകനെ സംബന്ധിച്ചിട്ട്? കരിങ്കോഴിയെ സംബന്ധിച്ച് ഒത്തിരി കിംവദന്തികൾ വരുന്ന ഒരു ഇനമാണ് അല്ലെങ്കിൽ ഒരു മേഖലയാണ് കരിങ്കോഴി വളർത്തൽ. ഞാൻ കഴിഞ്ഞ 22 വർഷമായിട്ട് ഈ മേഖലയിലുണ്ട്. വളരെ നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 2000-3000 ഇടയ്ക്ക് കോഴിക്കുഞ്ഞുങ്ങളെ ഒരു മാസം എനിക്ക് വിൽക്കാൻ സാധിക്കുന്നുണ്ട്. ആളുകൾ, അതായത് എന്താ പറയുക, ബിസിനസ്സിൽ അല്ലെങ്കിൽ കൃഷിയിൽ പോസിറ്റീവായി ചിന്തിക്കുന്നതിൽ കൂടുതൽ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ ഇവിടെ നമ്മുടെ അടുത്ത് വരുന്ന ആളുകൾക്ക് ഏതെങ്കിലും ഒരു തൊഴിൽ മേഖല, എന്തെങ്കിലും ഒരു വരുമാന മാർഗം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടെ വരുന്ന ആളുകൾക്ക് നമ്മൾ കരിങ്കോഴി വളർത്താൻ തന്നെ കൊടുത്തു വിടാറുണ്ട്. അവർക്ക് ആവശ്യമായ സഹായങ്ങളും, മാർക്കറ്റിംഗ് ആണെങ്കിലും അതിൻ്റെ വളർത്തൽ രീതികളാണെങ്കിലും ഒക്കെ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് വരെ കരിങ്കോഴിയിലൊരു പരാജയം ഞാൻ അനുഭവിച്ചിട്ടില്ല. ഇന്നാൾക്കുനാൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പരിമിതികളുണ്ട്, സ്ഥലപരിമിതിയുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ ഒതുങ്ങി നിൽക്കുന്നത്. കാരണം 40% സ്ഥലത്തെ കൃഷി അഭ്യാസങ്ങൾ എന്ന് പറയാം, അഭ്യാസങ്ങളാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ചെയ്യാവുന്നതിൻ്റെ ഒരു മാക്സിമത്തിൽ ഞാൻ എത്തി നിൽക്കുകയാണ്. വലിയൊരു ഫാം എൻ്റെ സ്വപ്നമാണ്. ഞാൻ താമസിയാതെ അതിലേക്ക് കടക്കുകയും ചെയ്യുന്നുണ്ട്. ഓ ശരി ചേട്ടാ, ഇപ്പം കർഷകരല്ലാതെ ഈ കരിങ്കോഴിയുടെ പ്രധാനമായിട്ടുള്ള ആവശ്യക്കാർ ആരൊക്കെയാണ്? കർഷകരല്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന ഇതിനു വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. മരുന്നായിട്ട് ഇപ്പോൾ വെള്ളപ്പാണ്ടിന് വളരെ നല്ലൊരു മരുന്നായിട്ട് കരിങ്കോഴിയുടെ മാംസവും മുട്ടയും ഉപയോഗിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ശരീരത്ത് മെലാനിൻ എന്ന രാസവസ്തു വളരെയധികം ഉള്ളതുകൊണ്ടാണ് അത് കറുത്തിരിക്കുന്നത്. അപ്പോൾ ഈ രാസവസ്തുവാണ് നമ്മുടെ ത്വക്കിന് നിറം നൽകുന്നത്. ഇതിൻ്റെ കുറവുകൊണ്ടാണ് ഈ വെള്ളപ്പാണ്ട് പോലെയുള്ള അസുഖങ്ങളുണ്ടാകുന്നത്. അപ്പോൾ അവർക്ക് മരുന്നായിട്ട് വൈദ്യന്മാരൊക്കെ നിർദ്ദേശിക്കുന്നുണ്ട് കരിങ്കോഴിയുടെ മാംസവും മുട്ടയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ധാരാളം വരുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുണ്ടാവാത്ത ആളുകൾക്ക് കരിങ്കോഴി മുട്ടയും മാംസവും കഴിക്കുന്നുണ്ട്. അതിനും പല ആളുകൾ വരാറുണ്ട്. അതുപോലെ തന്നെ ഈ ചെറിയ കുട്ടികൾക്ക് ഉണ്ടാകുന്ന സ്കിൻ ഡിസീസ്, അങ്ങനെയുള്ള അസുഖങ്ങൾക്കുള്ള ആളുകൾ വരാറുണ്ട്. പിന്നെ നമുക്കറിയാം, ക്ഷേത്രങ്ങളിലേക്കൊക്കെ വഴിപാട് കൊടുക്കാനായിട്ട്, പള്ളികളിലേക്കൊക്കെ നേർച്ച കൊടുക്കാനായിട്ട് അങ്ങനെയുള്ള ആളുകൾ വരാറുണ്ട്. അതുകൊണ്ട് വിവിധ തരത്തിലുൾപ്പെട്ട ആളുകൾ നമുക്കിവിടെ വരാറുണ്ട്, നമ്മൾ കൊടുത്തു വിടാറുണ്ട്. ഓ ശരി, കരിങ്കോഴി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പ്രധാനമായിട്ടും എത്ര ഇനങ്ങൾ ഉണ്ട് കരിങ്കോഴിക്ക്? അത് കരിങ്കോഴി എന്ന് പറയുന്നത് ഒരൊറ്റ ഇനമേ ഉള്ളൂ. കടക്കനാഥ് എന്നാണ് അതിൻ്റെ പേര്. അതായത് മധ്യപ്രദേശിലെ ജാംബുവ ജില്ലയിലെ കടക്കനാഥ് എന്ന സ്ഥലത്ത് ഉരുത്തിരിഞ്ഞത് കൊണ്ടാണ് അതിന് കടക്കനാഥ് എന്ന പേര് വരുന്നത്. കേരളത്തിൽ നമുക്കിപ്പോൾ
ഇവിടെ വന്നതിന് ശേഷം കരിങ്കോഴികൾ അതിൻ്റെ കളർ അനുസരിച്ച് അതിൻ്റെ ആ കഴുത്തിലെ നിറമനുസരിച്ച് മൂന്ന് ഇനങ്ങളായിട്ടാണ് കരുതുന്നത്. ഒന്ന് ജെറ്റ് ബ്ലാക്ക്, പ്യുവർ ബ്ലാക്ക് ആയിരിക്കും, അത് ജെറ്റ് ബ്ലാക്ക് എന്ന് പറയും. അതുപോലെ തന്നെ രണ്ടാമതൊന്ന് സിൽവറാണ്, മൂന്നാമതൊന്ന് ഗോൾഡൻ ആണ്. അത് നമുക്ക് അത് ഗോൾഡൻ കളറ് കഴുത്തിൻ്റെ ചുറ്റും ഗോൾഡൻ കളർ തൂവൽ വരുന്ന കോഴിക്കാണ് ഗോൾഡൻ എന്ന് പറയുന്നത്. അത് സിൽവർ കളർ, വൈറ്റ് പോലെയുള്ള കളർ വരുന്നതിനാണ് സിൽവർ എന്ന് പറയുന്നത്. അങ്ങനെയാണ് വരുന്നത്. പിന്നെ കരിങ്കോഴിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്യുവർ വൈറ്റ് കരിങ്കോഴികൾ ഡിസൈൻസിലൊക്കെ വരാറുണ്ട്, അതൊക്കെ വളരെ റെയർ ആണെന്ന് മാത്രം. ശരി, നമുക്ക് ഈ കളർ വെറൈറ്റി അല്ലാതെ ഇതിൽ തമ്മിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ വ്യത്യാസമുണ്ടോ, ഇതിൻ്റെ ഗുണത്തിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതിൻ്റെ ആ തൂവലുകളിലുള്ള ആ പിഗ്മെൻറ്റേഷൻ ആണത്, അത് അതുകൊണ്ട് അത് കരിങ്കോഴി അല്ലാതാവുന്നില്ല. ഗുണങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് സ്വഭാവ സവിശേഷതകളിലോ ഒന്നും യാതൊരു മാറ്റവും അതിനുണ്ടാവാറുണ്ടാവുന്നില്ല, അങ്ങനെ വ്യത്യാസവും ഇല്ല, ഒന്നുമില്ല. ഈ ഇതിൻ്റെ അനുസരിച്ച് കളർ വെറൈറ്റി അനുസരിച്ച് നമുക്ക് റേറ്റിനകത്ത് എന്തെങ്കിലും വ്യത്യാസ കാര്യങ്ങളുണ്ടോ ഏട്ടാ? നമ്മൾ എല്ലാം ഒരേ റേറ്റാണ് വിൽക്കുന്നത്. ചില ആളുകൾ കൊണ്ടുപോയിട്ട് ഇത് ഫാൻസി വെറൈറ്റി ആയിട്ട് അധിക വില വാങ്ങിക്കുന്നുണ്ട്. നമ്മുടെ ഫാമിൽ ഒരേ വിലയാണ്, എല്ലാ കളറിനും ഒരേ വിലയാണ്. ഓ ശരി. ഇത് ഗോൾഡൻ കരിങ്കോഴിയാണ്. ഗോൾഡൻ കരിങ്കോഴിയുടെ കളറ് ഇതാ, ഈ തൂവലുകളിലുള്ള ഈ കളറുകൾക്കാണ് ഇതിൻ്റെ ഇനങ്ങളെ തിരിച്ചറിയുന്നത്. ഇത് ഗോൾഡാണ്, അതിൻ്റെ പൂവും കണ്ണും അതിൻ്റെ കണ്ണിൻ്റെ തടവും ചുണ്ടും കാലുകളും എല്ലാം ബ്ലാക്ക് ആയിരിക്കും. നോക്കാം, നമുക്ക് വായിക്കാകം വരെയും കാണാം. അതാ വായിക്കകത്ത് എല്ലാം ബ്ലാക്ക് ആയിരിക്കും. അതായത് മറ്റേ സിൽവറുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ ഈ കഴുത്തിന്, ഈ തൂവലുകൾ സിൽവർ കളർ ആകുമ്പോൾ സിൽവർ എന്ന് പറയും. ഓ ശരി. ഗോൾഡ് ആകുമ്പോഴത്തേക്ക് ഗോൾഡൻ എന്ന് പറയും. മറ്റേതിന് ഫുൾ ബ്ലാക്ക് ആയിരിക്കും, അത് ജെറ്റ് ബ്ലാക്ക്. ജെറ്റ് ബ്ലാക്ക് ആയിരിക്കും ചേട്ടാ. ഇത് ഈ കോഴികളെല്ലാം തന്നെ നമുക്ക് ഈ കളർ വെറൈറ്റി എല്ലാം നമുക്ക് ഇതിനെ എത്ര ദിവസം മുതലാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്? ഇത് മച്ചുർ ആയാൽ, അതായത് ഒരു പൂവനാണേലും പെടയാണേലും മുട്ടയിടുന്ന ആ ഒരു പരുവത്തിൽ ഈ കഴുത്തിന് ചുറ്റുമുള്ള ഈ തൂവലുകൾ വല്ലതും അതിനടിയിലുള്ള തൂവലെല്ലാം ബ്ലാക്ക് ആയിരിക്കും. ഓ ശരി. നമുക്ക് നോക്കിയാൽ കാണാം, ഇത് ബ്ലാക്ക് ആയിരിക്കും. ഓ ശരി. ഈ തൂവലി കഴുത്തിന് ചുറ്റുമുള്ള തൂവൽ ഇത് മച്ചറായതിനു ശേഷം മച്ചറാവുന്ന സമയത്തോടു കൂടിയാണ് വരുന്നത്. ഓ ശരി. അപ്പോഴാണ് ഇതിനെ ഏകദേശം തിരിച്ചറിയാൻ പറ്റുന്നത് ചേട്ടാ. അപ്പൊ ഇതിനുണ്ടാവുന്ന കുഞ്ഞുങ്ങളല്ലാതെ ഇതിന്റെ മുട്ട വിരിച്ച് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളല്ല ഈ ഒരു കളർ ആയിരിക്കും? ഒരിക്കലും ഈ മുട്ട വിരിഞ്ഞ് വരുന്ന കുഞ്ഞുങ്ങൾ ഈ കളർ വരത്തില്ല. ഓ ശരി. നമുക്ക് അതായത് മെച്ചൂരിറ്റി എന്ന് ഉദ്ദേശിക്കുന്ന എത്ര മാസമാണ് ഇതിന്റെ മുട്ട? ആറ് മാസമാണ് മുട്ടയിടുന്ന കാലം. കരിങ്കോഴി ആറ് മാസമാകുമ്പോൾ കരിങ്കോഴികൾ മുട്ടയിടയിൽ ആരംഭിക്കും. ആ ഒരു സമയം ആയി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഈ കളർ നമുക്ക് അറിയാൻ പറ്റുന്നത്. ഓ ശരി ശരി. ചേട്ടാ, അതുപോലെ തന്നെ മുട്ടയിടലിൻ്റെ കാര്യം നമ്മൾ ചോദിക്കണം. ഇവിടെ ഇപ്പം ഈ മുട്ടയിട്ട് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബ്രീഡിങ് നോക്കണേ? ഇത് അടയിരിക്കുന്നതാണോ കരിങ്കോഴി, അതോ നിങ്ങൾ ഇങ്കുബേറ്റർ യൂസ് ചെയ്താണ്, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം? കരിങ്കോഴികൾ അടയിരിക്കാൻ മടിയുള്ള ആളുകളാണ്, എന്നാൽ അടയിരിക്കുകയും ചെയ്യും. എനിക്ക് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ കൂട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അടയിരിക്കുന്ന കോഴികളെ കാണാൻ സാധിക്കും. എന്നാൽ പോലും നമ്മൾ അവരെ അടയിരിക്കാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. കാരണം അടയിരുന്ന് കഴിഞ്ഞാൽ ഒരു കോഴിയുടെ ലൈഫ് ഒരു രണ്ടു മാസത്തേക്ക് നമുക്ക് നഷ്ടപ്പെടും. ഓ ശരി. അപ്പം അതുകൊണ്ട് നമ്മൾ ഇങ്കുബേറ്റർ ഉപയോഗിച്ചാണ് മുട്ട വിരിയിക്കുന്നത്. നമുക്ക് ഏതാണ്ട് 1000 മുട്ട വിരിയിക്കാനുള്ള സംവിധാനം ഇവിടെയുണ്ട്, നിലവിലുണ്ട്. ചേട്ടാ, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മുട്ടയിടൽ പീരീഡിൽ നമുക്ക് എത്രത്തോളം മുട്ട നമുക്ക് പ്രതീക്ഷിക്കാം? ഇതിൻ്റെ മുട്ടയിടൽ കാലം എന്ന് പറയുന്നത് ഒരു 6 മാസത്തിൽ തുടങ്ങുന്നു. 6 മാസത്തിൽ തുടങ്ങി ഇത് ഒരു വർഷം നമുക്ക് ഏതാണ്ട് ഒരു 180 മുട്ട നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു 180-200 ഉള്ള മുട്ട മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഓ ശരി. അപ്പോൾ അതിന് ശേഷം അതിപ്പോൾ കോഴി നമ്മുടെ മീറ്റ് പർപ്പസ് ഉള്ള രീതി ഉപയോഗിക്കണോ അതോ? ഇല്ല, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 3 വർഷമൊക്കെ നമുക്ക് ഒരു കോഴിയിൽ നിന്ന് നമുക്ക് ആദായം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഈ 3 വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മളിതിനെ മീറ്റ് പർപ്പസിനായിട്ട് നമുക്ക് മരുന്നുണ്ടാക്കുന്നതിന്, കോഴി അതായത് നെയ് മുറ്റിയ കോഴികളെ മരുന്നുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു വൈദ്യൻ സ്ഥിരമായിട്ട് നമ്മുടെ അടുത്ത് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ കോട്ടയം ജില്ലയിൽ തന്നെയുള്ള ഒരു വൈദ്യശാല ഇവരുടെ നെയ്യ്, കോഴി നെയ്യ് എടുത്ത് എന്തോ മരുന്നുണ്ടാക്കുന്നതിന് വേണ്ടി അവരും സ്ഥിരമായിട്ട് കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ 2 വൈദ്യശാലകൾക്കാണ് നമ്മൾ മെയിനായിട്ട് കരിങ്കോഴി പ്രായമായത്, മുട്ടയിടയിൽ കഴിഞ്ഞതിനെ കൊടുക്കുന്നത്. ചേട്ടാ, അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇതിൻ്റെ കളറിൻ്റെ കാര്യം പറഞ്ഞു, കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഇത് കാലിൻ്റെ കണ്ണിൻ്റെ താടയുടെ എല്ലാം പറഞ്ഞു. നമുക്കിതല്ലാതെ ഒരു സാധാരണ കർഷകന് ഈ കരിങ്കോഴിയെ ചെറുപ്പത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലും മാർഗ്ഗത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും? ഇപ്പോൾ ചേട്ടൻ തന്നെ പറഞ്ഞു ഗ്രൂപ്പുകളിലൊക്കെ ഇഷ്ടംപോലെ ഓരോ ഫോട്ടോ കാണിച്ചിട്ട് ഓരോരുത്തർ ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് പെട്ടെന്നൊരു കരിങ്കോഴിയെ കണ്ടു കഴിഞ്ഞാൽ സാധാരണ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഒരു കരിങ്കോഴിയെ കയ്യിലെടുത്താൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ചെറിയ പൂവാണെങ്കിൽ പൂവ് കാണാൻ പറ്റും, കണ്ണ് കാണാൻ പറ്റും നമുക്ക്. കണ്ണ് ഇതുപോലെ ഫുൾ ബ്ലാക്ക് ആയിരിക്കണം. ഓ ശരി. അത് ഫില്ലായിട്ടായിരിക്കണം, അല്ല ഫുൾ ബ്ലാക്ക് ആയിരിക്കും. ഇതിനകത്ത് വലയും, അതായത് ചുമന്ന വട്ടം വലയം പാടില്ല. ഓ ശരി. അതുപോലെ തന്നെ അതിൻ്റെ ഇയർ ലോബ്, ഈ ചെവി നമുക്ക് കാണാൻ സാധിക്കും, ബ്ലാക്ക് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്കതിൻ്റെ
ഇത് ഈ തൂവൽ ഇവിടെ മാറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇത് ബ്ലാക്ക് ആണ്. മറ്റു കോഴിക്ക് യെല്ലോ ഷെയ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ റെഡ് കളറോ റോസ് കളറോ ഒക്കെ ആയിരിക്കും. തൂവൽ ബ്ലാക്ക് ആയിരിക്കണം. പിന്നെ അതുപോലെ കാലുകള് നഖങ്ങള് കാലുകള് ഇതൊക്കെ കണ്ടാൽ മനസ്സിലാക്കും. ഇതുപോലെ തന്നെ ഇതിന്റെ വെന്റ്, അതായത് ഇതിന്റെ മലദ്വാരം പരിശോധിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇങ്ങനെ ഈ മലദ്വാരം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഫുള്ള് ബ്ലാക്ക്. ഇതിനകത്തെ മീറ്റിന്റെ കളറ് ഇങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയുന്നത്, അറിയാൻ പറ്റുന്നത്. ചേട്ടാ, അപ്പൊ ഒത്തിരി പേരിപ്പം ഈ കരിങ്കോഴി എന്നുള്ള രീതിയിൽ കൈരളിക്കോഴി വാങ്ങിച്ച് പറ്റിക്കപ്പെടാറുണ്ട്. അപ്പൊ ഇത് കൈരളിക്കോഴിക്ക് അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊന്നും വ്യത്യാസമായിരിക്കും? ആ, കൈരളിക്കോഴികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കരിങ്കോഴിയും മറ്റു കോഴികളുമായി ഇണ ചേർന്ന് ഉണ്ടായ കോഴികളാണ് കൈരളിക്കോഴികൾ. ഏതാണ്ട് 10 വെറൈറ്റിയാണ് അത് അതിനെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ ശശിധരൻ എടുത്തത്. അദ്ദേഹം അതായത് കരിങ്കോഴി വിൽക്കാൻ വേണ്ടിയിട്ടല്ല അങ്ങനെ ഒരു ബ്രീഡ് ചെയ്ത്, നാടൻ കോഴികളെ ഉൽപ്പാദിപ്പിക്കാൻ കൈരളി എന്ന പേരിൽ. ചില ആളുകൾ നിർഭാഗ്യവശാൽ ഇതിനകത്തെ കറുത്ത കോഴികളിൽ ഉള്ളത് കരിങ്കോഴിയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് അവരതിനെ കരിങ്കോഴിയായിട്ട് വിൽക്കുകയും വളർത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ തികച്ചും തെറ്റാണത്. അതിന്റെ സ്കിന്ന് ലൈറ്റ് റോസ് കളറായിരിക്കും, അതുപോലെ തന്നെ കണ്ണിന്റെ ഇവിടെ ഒരു വളയമായിരിക്കും, പൂവ് റെഡ് ആയിരിക്കും. അങ്ങനെ ക്വാളിറ്റിയിൽ ഒത്തിരി കുറവുകൾ ഇതിനുണ്ട്, കാരണം അത് ക്രോസ് ബ്രീഡാണ്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഓ ശരി ചേട്ടാ, അതുപോലെ തന്നെ നമുക്ക് കരിങ്കോഴിയെ വളർത്തുമ്പോൾ പ്രധാനമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അവരുടെ വാക്സിനേഷൻ, അവരുടെ ഫീഡിങ്, അവരുടെ കൂട്, ഈ കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞുതരോ. കോഴികളെ വളർത്താൻ ഇറങ്ങുന്നവർ ആദ്യമായിട്ട് പൂർണ്ണമായിട്ടും മനസ്സുണ്ടെങ്കിൽ മാത്രം, അതല്ലാതെ മറ്റുള്ളവർ വളർത്തുന്നു എന്ന് കണ്ട് നമ്മൾ ഇറങ്ങരുത്. രണ്ട്, അവർക്ക് പാർക്കാൻ, അവരെ വളർത്താനുള്ള സ്ഥലം അല്ലെങ്കിൽ കൂട് കൃത്യമായിട്ട് ഒരുക്കിയതിന് ശേഷം മാത്രം കോഴികളെ കൊണ്ടുവരിക. മൂന്നാമത്തെ വാക്സിനേഷൻ. ചില ആളുകൾ ചില വീഡിയോയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് നാടൻ കോഴിയുണ്ട്, ഞാനൊരു വാക്സിനും കൊടുക്കുകയില്ല. അത് തികച്ചും തെറ്റിദ്ധാരണയാണ്. നമുക്ക് അറിയാം, ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പോളിയോ എടുക്കാതിരിക്കുന്ന ഒരു മിടുക്കായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം ഒരു കുട്ടിക്ക് പോളിയോ വന്നില്ല അല്ലെങ്കിൽ പോളിയോ അസുഖം ഉണ്ടായില്ല എന്ന് കരുതി ആ ഒരു സമൂഹത്തിൽപ്പെട്ട കുട്ടികൾക്ക് മുഴുവൻ പോളിയോ വാക്സിൻ കൊടുക്കാതിരിക്കുന്നത് മണ്ടത്തരമാണ് എന്ന് പറഞ്ഞ പോലെയാണ്. നമ്മുടെ കോഴികൾക്ക് അന്തരീക്ഷത്തിൽ, നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിലെ ഹ്യൂമിഡിറ്റി കൂടുതലാണ്, അന്തരീക്ഷത്തിൽ ധാരാളം വൈറസുകളുണ്ട്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇവർക്ക് ആരോഗ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വൈറസുകൾ ഇവരെ ആക്രമിക്കും, ഇവർക്ക് അസുഖം വരും, ചത്തുപോകും. അപ്പോൾ അതുണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി കൃത്യമായ വാക്സിനുകൾ കൊടുക്കുക. ഈ വാക്സിനുകൾക്കൊന്നും ഈ പറയുന്ന വിലയൊന്നുമില്ല. നമുക്കറിയാം, 100 കോഴിക്ക് കൊടുക്കുന്ന വാക്സിന് ഒരു കേവലം ലെസോട്ട ആണെങ്കിൽ ഒരു 20 രൂപയും IBD ആണെങ്കിൽ ഒരു 40-45 രൂപയും മാത്രമേ വിലയുള്ളൂ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട്, ഞാനൊരിക്കലും ഒരു വലിയ എന്താ പറയുന്ന ക്രെഡിബിലിറ്റി ഇതായിട്ട് പറയുന്നൊന്നുമില്ല കോഴിക്ക് വാക്സിൻ കൊടുക്കില്ലാതെ. കോഴിക്ക് വാക്സിൻ കൊടുത്തേ ഞാൻ ഇവിടുന്ന് കോഴികളെ കൊടുക്കാറുള്ളൂ. കൊടുത്തിട്ട് പോലും ചില സമയത്ത് ഫൗൾ പോക്സ് പോലെയുള്ള അസുഖങ്ങൾ വരാറുണ്ട്. അത് വാക്സിൻ്റെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. എന്താണേലും കൃത്യമായി വാക്സിൻ കൊടുത്തതിന് ശേഷം കോഴികളെ വിൽക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വാക്സിൻ കൊടുത്ത കോഴികളെ മാത്രം വാങ്ങിക്കാൻ ശ്രമിക്കുക. ആളുകൾ, ഞാൻ വാക്സിൻ കൊടുക്കാതെയാണ് എൻ്റെ കോഴികളെ വളർത്തുന്നത്, ഞാൻ നാടൻ തീറ്റ കൊടുത്താണ് വളർത്തുന്നത്, എൻ്റെ കോഴിക്ക് ഭയങ്കര പ്രതിരോധശേഷിയുണ്ട് എന്നൊക്കെ പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ്. കാരണം ആ കോഴികളെ നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ വീട്ടിലെ സാഹചര്യവുമായി വളർന്നു വരുമ്പോൾ അസുഖം വരാൻ ചാൻസ് ഉണ്ട്, അവ മരണപ്പെട്ടു പോകാം. അതിന് മറിച്ച് വാങ്ങിയ സ്ഥലത്തെ ആളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ നോക്കി വാങ്ങിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കരിങ്കോഴിയുടെ കൂട് എന്ന് പറയുന്നത് നമുക്ക് ഏത് വിധത്തിലുള്ള കൂടുകൾ, പഴയ നമ്മുടെ വീടുകളിലുള്ള സാധാരണ മരക്കൂടുകൾ അത് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഷെഡുകൾ, ഇതുപോലുള്ള ഷെഡുകൾ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ വരുന്ന ഹൈടെക് കേജുകൾ പോലും നമുക്ക് ഇതിനകത്ത് ഉപയോഗപ്പെടുത്താം. കാരണം ഇതൊരു നാടൻ കോഴിയാണ്. ഇതിന് പ്രത്യേകതകളോ അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇതിന് വലിയ സ്വഭാവ സവിശേഷതകളോ അങ്ങനെയൊന്നും ഇതിന് പ്രത്യേക കൂടുതലൊന്നും ഉള്ള കോഴികളല്ല, ഒക്കെ നാടൻ. അപ്പം നാടൻ കോഴികളെ എങ്ങനെ വളർത്തുന്നു അതുപോലെ തന്നെ കരിങ്കോഴികളെ അഴിച്ചുവിട്ട് വളർത്തുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം അഴിച്ചുവിട്ട് വളർത്തുന്ന കോഴികളിൽ പ്രതിരോധശേഷി, രോഗപ്രതിരോധശേഷി കൂടുതലായിരിക്കും. കാരണം അവ പ്രകൃതിയിലെ പല സാധനങ്ങളും, നമ്മൾക്കറിയില്ലാത്ത പല സാധനങ്ങളും കൊത്തി തിന്നാണ് വളരുന്നത്. മിനിമം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവർക്ക് മിനറൽസിന് വേണ്ടി ഒരു ചെറിയ കല്ലുകൾ കൊത്തി തിന്നാറുണ്ട്. അതുപോലെ പുഴുക്കൾ, ഒച്ചുകൾ, അട്ടകൾ, അതുപോലെ തന്നെ നമ്മുടെ ചെതൽ, ഇതൊക്കെ
ഇവർക്ക് പ്രകൃതിയിൽ നിന്ന് അവർ ഭക്ഷണമാക്കുന്നുണ്ട്. അതുപോലെ പുല്ല്, അവർക്ക് വേണ്ട പുല്ല് മാത്രമേ അവർ കുത്തി തിന്നുള്ളൂ, എല്ലാ പുല്ലൊന്നും അവർ കുത്തി തിന്നാറില്ല. അപ്പോൾ നമുക്കറിയില്ല എന്താണ് അവർക്ക് ആവശ്യമുള്ളതെന്ന്. അതുകൊണ്ട് അവരെ അഴിച്ചുവിട്ട് വളർത്തുകയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് അവർ ആരോഗ്യത്തോടെ അവർ വളരും. ഈ ചേട്ടനെ ഇവിടെ ഇപ്പം കേജിലാണ് കൂടുതലും വളർത്തിയിരിക്കുന്നത്, അപ്പോൾ ഇതിവിടെ ഇതിന് കൊടുക്കുന്ന തീറ്റകളും കാര്യങ്ങളും എന്തൊക്കെയാണ്? നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ കോഴികൾക്ക് കൊടുക്കുന്നത് വാങ്ങിക്കുന്ന കോഴിത്തീറ്റയാണ്. കാരണം മറ്റുള്ള ആളുകളെന്ന് പറയുന്നത് പോലെ നമുക്ക് എപ്പോഴും ധാന്യങ്ങളൊന്നും എപ്പോഴും കിട്ടിയെന്ന് വരില്ല. സ്ഥിരമായിട്ട് കിട്ടുന്ന തീറ്റ പാക്കറ്റ് തീറ്റകളാണ്, കമ്പനി തീറ്റകളാണ്. അതുകൊണ്ട് നമ്മൾ കമ്പനി തീറ്റകൾ തന്നെയാണ് കൊടുക്കാറുള്ളത്. പിന്നെ ഞാൻ ഈ തമിഴ്നാടൊക്കെ പോകുന്ന സമയത്ത്, വണ്ടിയായിട്ട് പോകുന്ന സമയത്ത് 10-20 ചാക്ക് മെയ്സ് ചോളം കമ്പ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ കിട്ടാറുണ്ട്. അത് കിട്ടുന്ന സമയത്ത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് തീറ്റയും മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ നമ്മുടെ രീതി. അങ്ങനെയാണ് നമ്മുടെ രീതികൾ, ഇങ്ങനെയാണ് നമ്മുടെ രീതികൾ. ഈ കഴിഞ്ഞ 10-22 വർഷമായിട്ട് ഈ രീതിയാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ ചേട്ടാ, ഇപ്പം നമ്മൾ കരിങ്കോഴിയുടെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഇനിയിപ്പോൾ നമുക്ക് അറിയേണ്ടത് ഇതിൻ്റെ ഒരു റേറ്റും കാര്യങ്ങളെല്ലാമാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഡേ ഓൾഡിനെ വിൽക്കാറുണ്ടെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ വലിയ കോഴികളെ കൊടുക്കാറുണ്ടോ ചേട്ടനെ? നമ്മൾ അതായത് ഡേ ഓൾഡ്, ഒരു ദിവസം മുതൽ മുട്ട ഇടുന്നിടം വരെയുള്ള കോഴികൾ ഇപ്പൊ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഓ ശരി. ഒരു വില എങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്? അതായത് നമ്മളിപ്പോ മുട്ടയിടുന്ന ഒരു കോഴിക്ക് നമ്മൾ 1000 രൂപ, മുട്ടയിടയിൽ ആരംഭിച്ച ഒരു കോഴിക്ക് 1000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതിൻ്റെ കാരണം 20 മുട്ടയുടെ പ്രൈസാണ് നമ്മൾ. ഒരു മുട്ടയ്ക്ക് നമ്മൾ 60 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. 50 രൂപയ്ക്ക് കൊടുത്താൽ പോലും 20 മുട്ടയുടെ പൈസയാണ് നമ്മൾ ഒരു കോഴിക്ക് ഈടാക്കുന്നത്. കാരണം ഒരു കോഴിയെ വളർത്തി 6 മാസം വളർത്തിക്കൊണ്ടുവരുന്നതിന് അതിൻ്റെതായ ചിലവുണ്ട്. നമുക്ക് 10 രൂപ കിട്ടിയാൽ മാത്രമേ നമുക്ക് പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അതിൽ കുറച്ച് കിട്ടുന്നിടം കാണാം, കൂടുതൽ കിട്ടുന്നിടം ഉണ്ടാവാൻ. ഞാൻ എന്റെ വിലയാണ് പറയുന്നത്. ഡേ ഓൾഡിന്റെ ആണല്ലോ. ഡേ ഓൾഡ് നമ്മൾ 60 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതായത് നമുക്ക് ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ 60 രൂപയ്ക്കും, ഒരു മാസം 1.5 മാസം മുതലാണ്, വാക്സിനേഷൻ കഴിഞ്ഞതാണ് പിന്നീടുള്ളത്. 175 രൂപ 1.5 മാസം ഉള്ള കോഴിക്കാണ്. 2 മാസം ഉള്ളതിന് 200 രൂപയാണ്. 2.5 മാസം 250 രൂപ. അങ്ങനെ മുന്നോട്ട് പോകും. 3 മാസമാണ് 300 രൂപ. ആ കണക്കാണ് പോകുന്നത്. നമ്മൾ 6 മാസമായി മുട്ട ഇടിയിൽ ആരംഭിച്ചു കഴിഞ്ഞാൽ 1000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇവിടെ ഇതിന്റെ ഡെലിവറി നോക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും എങ്ങനെയാണ് ചേട്ടൻ പറയുന്ന ആവശ്യക്കാരുടെ ഡെലിവറി ചെയ്ത് കൊടുക്കാറുണ്ടോ? നമുക്ക് എന്താ പറയുക, നമ്മൾ സാധാരണഗതിയിൽ ഡെലിവറി ചെയ്യാറില്ല. നമുക്ക് അതിനുള്ള സംവിധാനങ്ങളില്ല. രണ്ടാമത് ഡെലിവറി ചെയ്ത നമുക്ക് പല അനുഭവങ്ങൾ നമുക്കറിയാം, നമുക്കുണ്ട് നമ്മുടെ മുൻ അനുഭവങ്ങളാണ് ഡെലിവറി ഒരിക്കലും. കാരണം ഡെലിവറി ചെയ്ത ഒരു വാഹനത്തിൽ കൊണ്ടുപോയി കൊടുത്ത കോഴി നമ്മുടെ കോഴിയല്ല അവിടെ കൊണ്ട് കൊടുത്തത്. അത് നമുക്കൊരു പ്രോബ്ലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് പാക്ക് ചെയ്യുന്ന സമയത്ത് അതിനൊരു വീഡിയോ എടുത്തിരുന്നു. ആ വീഡിയോ അതിൻ്റെ ഓണർക്ക് അയച്ചു കൊടുക്കുകയും അവരത് കണ്ടിട്ട് ആ കോഴികളല്ല അവർക്ക് കിട്ടിയെന്ന് ബോധ്യപ്പെടുകയും, കാരണം അവർക്ക് നമ്മൾ കൊടുത്ത കോഴിക്കകത്ത് കഴുത്തിൽ തൂവലില്ലാത്ത കോഴികളൊന്നും ഇല്ലായിരുന്നു. നമുക്ക് അവിടെ കൊണ്ട് ഡെലിവറി കൊടുത്തത് കഴുത്തിൽ തൂവലുള്ള കോഴികളാണ് കൊടുത്തത്. ഇടയ്ക്ക് അവർ മാറ്റി കൊടുത്തതാണ്. അവസാനം അവർ പെട്ടി മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് പൈസ റീഫണ്ട് ചെയ്യുകയും അങ്ങനെയൊക്കെ പ്രശ്നമുണ്ടായി. ഞാൻ പറയുന്നത് കഴിവതും നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് ഉത്തമ ബോധ്യമായതിനു ശേഷം മാത്രം വാങ്ങിക്കൊണ്ട് പോവുകയാണ് ഏറ്റവും നല്ലത്. കാരണം പിന്നീടുള്ള പരാതികൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഞാൻ വാങ്ങിക്കുന്നത് ഞാൻ പോയി കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രമാണ് ഞാൻ ഒരു സാധനത്തെ വാങ്ങിക്കത്തുള്ളൂ. ഒരിക്കലും നെറ്റിൽ കണ്ടോ ഫോട്ടോ ഇട്ടോ കണ്ടിട്ട് ഞാൻ അതിൻ്റെ ഡെലിവറി എടുക്കാറില്ല. ഉറപ്പായിട്ടും നമ്മളിപ്പോൾ ഒരു ഫാമിൽ പോയി നേരിട്ട് വാങ്ങിക്കുന്നതാണ് നല്ലത്. കാരണം പിന്നീടുള്ള ഈ പറയുന്ന പ്രോബ്ലംസ് അല്ലെന്നുണ്ടെങ്കിൽ കംപ്ലൈൻസ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല കേട്ടോ. നമ്മളൊരു ഫാമിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഫാം എന്താണെന്നുള്ളതും അവിടെ എങ്ങനെയാണ് വളർത്തുന്നതും അവിടെ എന്തൊക്കെ അസുഖം ഉണ്ടെന്നും ഒക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ ഒരു ഫാമിൽ ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഈ ഫാമിൽ നിങ്ങൾ ആര് വന്നു കഴിഞ്ഞാൽ സ്മെല്ലോ കാര്യങ്ങളോ ഉണ്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അസുഖമുള്ള ഒരു ഫാമിലാണെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും, കോഴികളാകെ അഗ്ലി ആയിരിക്കും, കോഴികളാകെ ടയേർഡ് ആയിരിക്കും, ഒരുമാതിരി തൂങ്ങിപ്പിടിച്ച് പാലും ചെറുവും എല്ലാം താന്നായിരിക്കും കോഴികൾ ഇരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ളിടത്തുനിന്ന് നമുക്ക് ഒഴിവായി പോരാൻ സാധിക്കും. മറിച്ച് നിങ്ങൾ ഫോട്ടോ തരുമ്പോൾ ഏറ്റവും നല്ല കോഴികളെ എടുത്തു വെച്ചായിരിക്കും ഫോട്ടോ ഇടുന്നത്. അപ്പോൾ ഒരിക്കലും ഇതിൻ്റെ ഗുണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ദയവ് ചെയ്ത് പോയി കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങിക്കുക. ഓക്കെ.